നമസ്കാരം എല്ലാവർക്കും തെസ്ബീൻസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ പൊന്നാനി കാഴ്ചകൾ പിന്നെയും ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പൊ നമ്മളൊരു ബ്യൂട്ടിഫുൾ സ്ഥലത്ത് വന്നിരിക്കുകയാണ്, ബി എം കായൽ. അതിന്റെ കരയിലൂടെ അതിന്റെ സൈഡിൽ കൂടെ നമ്മൾ നടക്കാറുണ്ട്. നല്ല ഭംഗിയിൽ നമ്മുടെ മറൈൻ ഡ്രൈവ് ഒക്കെ ഫീൽ ചെയ്യിക്കാണ്ട് നമ്മുടെ ഫസ്റ്റ് ഞങ്ങളൊരു മെറൈൻ ഡ്രൈവിന്റെ ഒരു എപ്പിസോഡ് ഉണ്ട്. അത് മാത്രമല്ല, ഇതിങ്ങനെ വികസന പാത, അതെ അതെ അതെ, ടൂറിസത്തിന്റെ വലിയൊരു ഇത് ഇവിടെ കാണുന്നുണ്ട്. ഇതിപ്പോ ഇങ്ങനെ ഒത്തിരി ഡെവലപ്മെന്റ്സ് നടന്നുകൊണ്ടിരിക്കുന്നു. സിനിമയെ കൊണ്ട് ഷൂട്ട് ചെയ്യുന്നു, അതെ, ഷൂട്ട് ചെയ്യുന്നു. ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ അപ്പുറത്തേക്ക് കേറാൻ പോവാണ്. തൂക്കുപാലത്തിൽ നമ്മൾ തൂങ്ങാനല്ല പോണത്, നടക്കാനാണ് പോണത്. അപ്പൊ പൊന്നാനി വിശേഷങ്ങൾ ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയാണ്. നമുക്ക് തൂക്കുപാലത്തിൽ ത്തിൽ പോയിട്ട് ഒന്ന് തൂങ്ങിയോ നടക്കുകയോ എന്ത് വേണമെങ്കിലും ആവാം. വരൂ വരൂ വരൂ. അപ്പൊ ഞങ്ങൾ വലത് കാൽ വെച്ച് കേറുന്നു നമ്മള് തൂക്കുപാലം. ഈ തൂക്കുപാലം എന്ന് പറയുന്നത് ശരിക്കും തൊടുപുഴ ഭാഗത്തുണ്ട്. യെസ്. അപ്പൊ നമുക്ക് കേറാൻ പറ്റിയില്ല അവിടെ. നീ ആ തൊടുപുഴയിലെ പാലം കയറിയിട്ടുണ്ടോ? തൊടുപുഴ അതിങ്ങനെ ഭയങ്കര ചെറിയൊരു ഷേപ്പിംഗ്. ഇതില് താഴ്ത്തി, ഇവിടുത്തെ താഴ്ത്തേക്ക് നോക്കാനാണ് ഏറ്റവും രസം. അയ്യോ, അങ്ങോട്ടേക്കുള്ള വ്യൂ ഒക്കെ ഒന്ന് നോക്കി, എന്ത് രസം നോക്ക്. അപ്പൊ തെസ്ബീൻസ് വ്ളോഗിലെ പൊന്നാനിയിലെ പുളിക്ക, എന്താ ഈ സ്ഥലത്തിന്റെ പേര്? പുളിക്കക്കടവ്. യെസ്, പുളിക്കക്കടവ് എന്ന സ്ഥലത്ത് നമ്മള് തൂക്കുപാലത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറുകെയുള്ള തൂക്കുപാലത്തിൽ കൂടിയാണ് കായലിന്റെ മധ്യത്തിൽ എത്തിയിരിക്കുകയാണ് പ്രേക്ഷകരെ. ഞങ്ങൾ ഒന്ന് കുറച്ചൊരു ആസ്വദിക്കട്ടെ പ്ലീസ്. ചെറിയൊരു എനിക്ക് ചെറിയൊരു പേടിയില്ല, പേടിയൊന്നുമില്ല. ഒരു ചെറിയ താഴത്തേക്കൊന്ന് ക്യാമറ പാൻ ചെയ്താൽ താഴത്തുള്ള കാഴ്ചകൾ അതിമനോഹരമാണ്. ഇതെന്ത് ബോട്ടാണത്? വെള്ളം അതിലെ കെട്ട് കെട്ടാണ്. വളർത്തുമീനാണ്ട്ടോ? കരിമീൻ ഉണ്ടാവും, ചെമ്മീൻ ഉണ്ടാവും. കായലല്ലേ, അപ്പൊ നമുക്കിങ്ങനെ കുറച്ചുകൂടി മുമ്പോട്ട് മധ്യവരെ പോവല്ലേ ബീന? കുറച്ച് പോവാം. ഇതൊക്കെ നമുക്ക് ഇങ്ങനെ റെയറായിട്ട് കിട്ടുന്ന, അതെ, ഭയങ്കര ഗ്രാമീണമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഈ തൂക്കുപാലത്തിന്റെ. അവിടെ നോക്കുമ്പോ നിറയെ പച്ചിപ്പും തെങ്ങുകളൊക്കെ നിറഞ്ഞ, തെങ്ങിൻ തോപ്പാണല്ലേ ബീന? ആ ചെറിയൊരു ഷെയ്ക്ക് ഉണ്ട്. വഞ്ചിയിൽ, ചെറിയ വഞ്ചിയിൽ ഇങ്ങനെ പോകുമ്പോ ഒന്ന് ചെറുതായിട്ടൊരു ടെൻഷൻ ഉണ്ട്, ചെറുതായിട്ട്. അല്ലാതെ എനിക്ക് അങ്ങനെ പേടിയൊന്നുമില്ല. പിന്നെ അവിടെ കേറുമ്പോ അവര് പറഞ്ഞ് പഴയ പാലമാണ്, ഞങ്ങളുടെ സൂക്ഷിക്കാൻ ഞങ്ങൾ ഞങ്ങൾ പതുക്കെ നിൽക്കാം. ക്യാമറ അങ്ങോട്ടൊന്ന് പാൻ ചെയ്ത പച്ചിപ്പുള്ള കുറെ തെങ്ങിൻ തോപ്പുകൾ കാണാം. തൊടുപുഴ വെച്ച് കയറണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, നടന്നില്ല. അത് ബോട്ട് ജെട്ടിയാണ് ആ കാണുന്നത്. ഇവിടെ നോക്കുമ്പോ ശരിക്കും മറൈൻ ഡ്രൈവിന്റെ ഒരു ലുക്ക്. വികസനം നടന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കുറെ കഴിഞ്ഞ് ഇവിടെ നല്ല ഭംഗിയായിരിക്കും ലൈറ്റിംഗ്. നമ്മളിങ്ങനെ നോക്കുമ്പോ ചിലപ്പോ വേറൊരു പാലം. അതുകൊണ്ട് ഞാൻ വിട്ടോ, നല്ല രസം. ആളുകൾ നടക്കുമ്പോഴേ നമുക്ക് ആ ഒരു ഷെയ്ക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ശരിക്കും. തിരിച്ച് നമ്മള് പോകാൻ താല്പര്യം. പാലം എല്ലാരും ആസ്വദിച്ചില്ലേ? ഒരുപാട് കാഴ്ച, ഒരുപാട് കാണാനുണ്ട്. Keep fighting.
കായലിൽ നിന്ന് നേരെ വന്നിരിക്കുന്ന ബി എം റെഗുലേറ്റർ കം ബ്രിഡ്ജിലേക്കാണ്. കണ്ടില്ലേ ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ. പൊന്നാനിയിലേക്കുള്ള വെള്ളം ശേഖരിക്കുകയാണ്. അതെ അതെ, അതുണ്ട്. പിന്നെ എന്താണ്, നമ്മുടെ പുതിയ ഒരുപാട് ഡെവലപ്മെന്റ്സ് നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ നിങ്ങൾ ഇങ്ങനെ കാണുകയാണെങ്കിലും കുറെ കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര സംഭവമായിരിക്കും എന്നുള്ള കാര്യം ഓർമ്മയാണ്. അത് മാത്രമല്ല, നമ്മുടെ ഒത്തിരി ഫിലിംസിന്റെ ഷൂട്ടിംഗ് ഇവിടെ നടക്കുന്നുണ്ട്. വികൃതിയൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തു എന്ന് പറയുന്നത് അപ്പൊ അത്രയും ഭംഗിയുള്ള സ്ഥലമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അവരെ ഒന്ന് ആലോചിച്ച് നോക്ക്, ഈ ഒരു കായലിൽ നിന്ന് പൊന്നാനി ആൾക്കാർക്ക് ആവശ്യമുള്ള വെള്ളം ശേഖരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബ്രിഡ്ജ് കെട്ടിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ മുകളിൽ കൂടെ ഒന്ന് നടക്കാം. പിന്നെ ഈ വഴി നമ്മൾ നേരെ ചെല്ലുമ്പോൾ ഒരു നല്ലൊരു പാർക്ക് ഉണ്ട് കേട്ടോ. അവിടെ ഭയങ്കര തിരക്ക്, റഷാ. നോക്ക് അവിടെ നോക്കുമ്പോൾ നിറയെ, എനിക്ക് തോന്നുന്നു ഈവനിങ് കുട്ടികൾക്ക് ഒരുപാട് കുട്ടികൾക്ക് നല്ലൊരു പ്ലേസ് ആണ്. ഉദാഹരണം നേരെ കാണുമ്പോൾ കാണുന്നത് നല്ലൊരു പാർക്കാണ്. വെള്ളം ശേഖരിക്കുന്നുണ്ടോ അവിടുന്ന് വന്ന് ആ വെള്ളം അവിടെ കെട്ടി നിർത്തി അവിടെ ഇങ്ങനെ വന്നു വെള്ളം ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അപ്പം നല്ല ഒരുപാട് കുട്ടികളൊക്കെ ഒരുപാട് കളിക്കുന്നുണ്ട്. നല്ല പാർക്കാണ് തോന്നുന്നത്. നല്ല ഒരു എന്താ പറയാ, നല്ല ക്ലൈമറ്റ് ആണ് ഇപ്പൊ ശരിക്കും. നല്ല സുഖം ഇങ്ങോട്ട് ഇവിടെയാണ്, ഇങ്ങോട്ടാണ് ഇവിടെയാണ് ഏറ്റവും രസം കാണാൻ. കണ്ടോ അവിടെ കൊറേ കുട്ടികൾ കളിച്ചോണ്ടിരിക്കുന്നുണ്ട്. അതെ, അത് പിന്നെ പാർക്കാണ്, ഫാമിലിയാണ് ഫുള്ള്. അപ്പൊ നമുക്ക് ഇത്രയും തന്നെ ഇവിടെ തന്നെ നിക്കാം അല്ലെ ബീന. റെഗുലേറ്റർ ബ്രിഡ്ജിന്റെ മുകളിലാണ്, അതും പൊന്നാനി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇതാണ് ഇതിന്റെ ഒരു. എന്തായാലും നീ ഇവിടെ കേറിയില്ലാന്ന് വേണ്ട. ഈ വെള്ളമാണ് പൊന്നാനിക്കാർക്ക് ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങോട്ടേക്ക്. കൃഷി പൊന്നാനിക്കാർ എല്ലാത്ത കൃഷി ആവശ്യങ്ങള് എല്ലാം അങ്ങനെ ഇങ്ങോട്ട് നോക്കി കൃഷി നിർത്തിയിരിക്കുകയാണ്. നമ്മുടെ ഭൂതത്താൽ ഹെവിയാണ് സാധനമാണ്. നമ്മള് മറ്റേ മറ്റേതില്ലേ, എന്താണ് ഇതില്
ഇതിന്റെ അകത്ത് ഇതുപോലത്തെ സ്ഥലത്തിന്റെ ഉള്ളിലായിരുന്നു. പക്ഷെ അത് വെയിറ്റ് ഇല്ലായില്ല തീരെ, അത് പിടിച്ചിട്ടൊക്കെ ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവര് മൂടി വെച്ചിരിക്കാണ്, കണ്ട അവിടെ കൊണ്ട ഒരുപാട് ആൾക്കാര് ടെന്റ് കെട്ടി താമസിക്കുകയാണ്. അത് മറ്റേതാണ് കേട്ടോ, അദർ ലാംഗ്വേജസ് ആണ്. മലയാളീസ് എല്ലാവരൊക്കെ പക്ഷേ ഇങ്ങനെ ആയിട്ടും ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയെന്നാണ് ഏറ്റവും രസം. വളരെ രസം അതാണ്. ഇവിടെ ഡെവലപ്പ് ആയി കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും. സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ വെള്ളത്തിൽ ഇറക്കുമോ? ഇത് ഏത് ഈ തോണി ഇത് അരമണിക്കൂറോ വൺ അവറോ ഒക്കെ ചാർജ് ചോദിക്കരുത്. അപ്പൊ എങ്ങനെയാണ് അവർ എന്തായാലും അത് ഇറക്കാന്ന് പറയുന്നുണ്ട്. തസ്നിക്ക് എങ്ങനെയാണ്? എനിക്ക് ധൈര്യം ഇല്ല. തസ്നിക്ക് ധൈര്യം എനിക്ക് ധൈര്യം ഇല്ല. കൊട്ടവഞ്ചി പോവാൻ അതിങ്ങനെ മറിഞ്ഞു പോവോ? അല്ലേ, പോയ ജസ്റ്റ് നമുക്ക് ഷൂട്ടിങ്ങിന് വേണ്ടി മാത്രം ഒന്ന് എടുത്താലോ ഒന്ന് ഒരു ഇത്തിരി നേരം. അപ്പൊ അതെ ഞങ്ങള് കേറാൻ പോണത്. അതെ ഞങ്ങള് കേറാൻ പോണത്തിൽ. അങ്ങനെ കൊട്ടവഞ്ചി നിന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ട് എന്റെ പൊന്നെ, പക്ഷെ ഞങ്ങൾ കുറെ അങ്ങോട്ട് പോയില്ല, ദൂരത്തേക്ക് പോയില്ല. ലൈറ്റിന്റെ പ്രോബ്ലം പക്ഷേ കേറാൻ സത്യം പറഞ്ഞ പേടി തോന്നി. പക്ഷെ അകത്ത് കയറിയപ്പോ നല്ല കംഫർട്ട് ആയിരുന്നു കേട്ടോ. കാരണം നല്ല സ്പേസ് ഉണ്ട്, നമുക്ക് അങ്ങനെ മറിയും. കാരണം അത് ഫൈബർ അല്ലേ, ഫൈബർ ആയതുകൊണ്ട്. പക്ഷെ വഞ്ചി കേറുന്നേ നമ്മള് ചെറിയ വഞ്ചിനെക്കാട്ടിലും വളരെ കംഫർട്ട്. അങ്ങനെ കമത്തി ഇടുമ്പോ നമുക്കൊരു ടെൻഷൻ ആയിരിക്കും പേടി. കാരണം അല്ലെങ്കിൽ എനിക്ക് കുറച്ചും കൂടി അങ്ങോട്ട് ദൂരക്ക് പോകണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നിട്ട് ആ പാട്ടും കൂടി പുഴയോ ഇത് ചെന്ന് അവസാനിക്കുന്ന കടലാണ്. അതാണ് ഒരു ടെൻഷൻ. അപ്പൊ അങ്ങനെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിന്റെ യാത്ര ഞങ്ങൾ ഇവിടെ അങ്ങോട്ട് അവസാനിപ്പിക്കുകയാണ്. കർമ്മ റോട്ടിന്റെ അതെ അടുത്തുള്ള പുഴയുടെ തീരത്ത് ഞങ്ങളിതേ ഈ എന്താണ് ഈ കൊട്ട വഞ്ചിയുടെ ഉള്ളിൽ കഴിഞ്ഞ് അതിനുശേഷം ഞങ്ങളിതേ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോ എല്ലാവരും അപ്പൊ ഞങ്ങളുടെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഓടിപ്പോയി ചെയ്തോളാം, ബെൽ ബട്ടൺ അമർത്തി പൊട്ടിക്കാൻ ചെയ്യണം. അപ്പൊ എന്തായാലും എല്ലാവരും എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഇതുകൊണ്ട് കഴിയുന്നില്ല, നമ്മുടെ പൊന്നാനി വിശേഷം. പൊന്നാനി വിശേഷങ്ങൾ ഇനിയും ഉണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾ എന്തായാലും ഇനിയും ഞങ്ങള് കുറെ വിശേഷങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. അത് അടുത്ത എപ്പിസോഡിലാവാം. അപ്പൊ അതുവരേക്കും എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.